നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേട്ടന്റെ പ്രാർത്ഥന എന്താന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കൊരേ ഒരു പ്രാർത്ഥനയുള്ളൂ. സച്ചേട്ടനോടൊപ്പം ഇനി എത്ര നാളെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ഒരു ദിവസത്തിന് മുൻപ് ഞാൻ ആഗ്രഹിച്ചൊരു ജീവിതം എനിക്ക് തിരിച്ചു പിടിച്ചു തരണേ ദേവി. എന്നെ സച്ചേട്ടനെ ഒരിക്കലും രണ്ടാക്കല്ലേ. സച്ചേട്ടന്റെ മനസ്സ് എനിക്ക് നിന്നോട് അവകാശപ്പെടാനേ കഴിയൂ. മോഷ്ടിക്കാൻ എനിക്കാവില്ല ദേവി. സച്ചേട്ടനെ എനിക്ക് വേണ്ടി ദേവി മാറ്റി നിർത്തിയതാണ് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പ്രാർത്ഥന ദേവി കേൾക്കുന്ന വിശ്വാസത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ജീവിത അവസാനം വരെ ഇവിടെ വന്ന് ഒരുമിച്ച് നിന്ന് ദേവിയെ തൊഴാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണേ ദേവി. തിരുമേനി ആളുടെ കൈ പൊള്ളിയിരിക്ക. സാധാ ഞാൻ തൊട്ടുതരാം, കൈവയ്യെല്ലാം. കണ്ണു നിറഞ്ഞുള്ള പ്രാർത്ഥനയായിരുന്നല്ലോ, എന്താ ഇത്രയ്ക്ക് പ്രാർത്ഥിച്ചത്? എനിക്കറിയാം എന്താ പ്രാർത്ഥിച്ചെന്ന്. എന്നെ നേർവഴിക്ക് നടത്തണമെന്നല്ലേ. ഞാൻ നല്ല കുട്ടിയായിട്ട് നടന്നോളാം. ഇങ്ങോട്ട് വരണോ വേണ്ടയോ എന്ന് പലതവണ ഞാൻ ആലോചിച്ചു. പിന്നെ തോന്നി ഇവിടെ വരെ വന്ന് അങ്കിളിനെ ഒന്ന് കാണാന്ന്. പറയാൻ പോകുന്ന കാര്യവും സന്ദർഭവും ചിലപ്പോ അങ്കിളിന് ഓർമ്മ കാണണമെന്നില്ല. 10-20 വർഷങ്ങൾക്ക് മുൻപുള്ളൊരു കഥയാ. മുന്നോട്ടുള്ള ജീവിതം കണ്ട് ഭയന്ന് നിന്ന ഒരു 10 വയസ്സുകാരി പെൺകുട്ടിയുടെ കഥ. അച്ഛനും അമ്മയും മാസങ്ങളുടെ മാത്രം വ്യത്യാസത്തിൽ മരിച്ചപ്പോ അനാഥയായ പെൺകുട്ടിക്ക് കൈത്താങ്ങായത് തിരുവല്ലയിലെ ഗുഡ് ഷെപ്പേർഡ് എന്ന ഓർഫനേജ് ആയിരുന്നു. 3 നേരത്തെ ആഹാരവും പഠിക്കാനുള്ള പുസ്തകങ്ങളും പുതിയ ഉടുപ്പുകളൊക്കെ മുടങ്ങാതെ കിട്ടിയപ്പോ വലിയ സന്തോഷമായിരുന്നു അവൾക്ക്. വർഷങ്ങൾ കുറെ പോയി. ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലെത്തിയപ്പോ എന്നെ സഹായിക്കുന്ന ആ വലിയ മനസ്സ് ആരുടേതാണെന്നറിയാൻ ഒരു കൗതുകം. ഓർഫനേജ് ചോദിച്ചപ്പോ അവര് മറുപടി പറഞ്ഞത് ദൈവമാണെന്ന്. പിന്നീട് MBBS എടുക്കണമെന്നൊരാഗ്രഹം മനസ്സിൽ തോന്നിയപ്പോ നടക്കുമെന്നറിയാൻ
അവൾ ആ ദൈവത്തിനൊരു കത്തെഴുതി ഓർഫനേജിൽ ഏൽപ്പിച്ചു. മൂന്നാം ദിവസം മറുപടിയും വന്നു. ഒരു വരിയിലുള്ള മറുപടി, ഓൾ ദി ബെസ്റ്റ്. ആ മൂന്ന് വാക്കുകളിൽ അവൾ കണ്ടത് ശരിക്കും ദൈവത്തിന് തന്നെയായിരുന്നു. പിന്നീട് MBBS എടുത്ത് പ്രാക്ടീസ് തുടങ്ങി സ്വന്തം കാലിൽ നിന്നപ്പോ വീണ്ടും ഓർഫനേജിൽ ചെന്നു. അപ്പോഴും അവര് അവളോട് പറഞ്ഞില്ല ആ ദൈവത്തെ പറ്റി. പക്ഷെ ഇന്നലെ വേറെ ആരോടും പറയില്ല, ഒരിക്കലും കാണാൻ ശ്രമിക്കില്ല എന്ന ഉപാധിയോടുകൂടി ഡോക്ടർ സന്ധ്യ എന്ന ആ പെൺകുട്ടിയോട് അവരാ ദൈവത്തിന്റെ പേര് പറഞ്ഞു. നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉടമ സേതുമാധവൻ. ആ 10 വയസ്സുകാരി പെൺകുട്ടി ഇന്നീ രണ്ട് കാലിൽ നിവർന്ന് നിൽക്കുന്നതിന് കാരണം അങ്കിളാണെന്നറിഞ്ഞപ്പോ ഒന്ന് വന്ന് കാണണം തോന്നി. നന്ദി ഞാൻ പറയുന്നില്ല, കാരണം ആ രണ്ടക്ഷരത്തെ തീരുന്നതല്ല ഒന്നും. എന്റെ മരണം വരെ ഈ കുടുംബത്തോട് ഞാൻ കടപ്പെട്ടിരിക്കും. അതാണ് എനിക്ക് പകരം തരാനുള്ളത്. എനിക്കറിയാം അങ്കിൾ സഹായിച്ച കുറെ പേരിൽ ഒരാളാവും ഞാൻ, പക്ഷെ എനിക്കതിന് വലിയ വിലയുണ്ട്. മോളെ, ഞാൻ ചെയ്യുന്ന സഹായ പ്രവർത്തനങ്ങളൊന്നും വേറെ ആരും അറിയരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആദ്യമായിട്ടാ ഇങ്ങനൊരാൾ എന്റെ മുന്നിലെത്തുന്നത്. ശരിക്കു പറഞ്ഞാ ഞാൻ മോൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് കാശ് തന്നു എന്നല്ലാതെ നിന്റെ ബുദ്ധിയും സാമർഥ്യവും കൊണ്ട് നീ ഇപ്പോ ഒരു ഡോക്ടറായി, അത്രേ ഉള്ളൂ. ഞാൻ കുറച്ച് കാശ് മുടക്കിയപ്പോ നിന്റെ ജീവിതം രക്ഷപ്പെട്ടു. സന്ധി എന്ന ഡോക്ടർ കാരണം കുറെ ആളുകൾ രക്ഷപ്പെടുന്നുണ്ടാവും. അവരുടെ പ്രാർത്ഥനകളിൽ ഒരംശം എനിക്കും കൂടിയുള്ളതാ. അത് മതി എനിക്ക്. നന്നായി വരും. ഇനിയും കുറെ ദൂരം പോകാനുണ്ട്. എല്ലാത്തിനും ഞാനുണ്ടാവും. മോളുടെ പഴയ സ്പോൺസറായിട്ടല്ല, ഒരു അച്ഛനായിട്ട്. പോയിട്ട് വരട്ടെ. ശരി മോളെ. ഇറങ്ങട്ടെ അവന്തികെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.